മൺപാത്രങ്ങൾ അലുമിനിയം സ്റ്റീൽ പാത്രങ്ങൾക്കും പ്ലാസ്റ്റിക് പാത്രങ്ങൾക്കും വഴിമാറിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികളായ കുമ്പാര സമുദായക്കാർ. കളിമണ്ണിന്റെ ദൗർലഭ്യതയും സർക്കാർ ഭാഗത്തുനിന്നുള്ള സഹായമില്ലായ്മയും ഇന്ന് ഈ കുലത്തൊഴിലിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണിവർ. മൺപാത്രങ്ങൾ അലുമിനിയം സ്റ്റീൽ പാത്രങ്ങൾക്കും പ്ലാസ്റ്റിക് പാത്രങ്ങൾക്കും വഴിമാറിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികളായ കുമ്പാര സമുദായക്കാർ. ഓണക്കാലമായതോടെ നാടുനീളം നടക്കാറുള്ള ഓണച്ചന്തകളും മറ്റുമായിരുന്നു മുൻകാലങ്ങളിൽ ഇവർക്ക് ആശ്വാസമായിരുന്നത്. എന്നാൽ ഇന്ന് അതും പല സ്ഥലങ്ങളിലും കാര്യമായി നടക്കാതായതോടെ വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള കച്ചവടം മാത്രമാണ് ഇവർക്ക് തുണയാവുന്നത്. ആധുനിക കാലത്ത് മൺപാത്രങ്ങൾ വീടുകളുടെ അടുക്കളയിൽ നിന്ന് അന്യമായത് മാത്രമല്ല ഇവരുടെ ജീവിതം ദുരിതപൂർണമാക്കിയത്. നല്ല കളിമണ്ണ് കിട്ടാനില്ലാത്തതും മണ്ണെടുക്കുന്നതിൽ വന്ന നിയന്ത്രണങ്ങളും ഈയൊരു കുലത്തൊഴിലിനെ കുറച്ചൊന്നുമല്ല തളർത്തിയത്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് അമിത പണം നൽകിയാണ് ഈ തൊഴിലിലേർപ്പെടുന്നവർ ഇപ്പോൾ കളിമണ്ണ് എത്തിക്കുന്നത്. ജീവിക്കാൻ മറ്റു മാർഗമില്ലാതായതോടെ ഈ കുലത്തൊഴിൽ ചെയ്തിരുന്ന കുമ്പാര കുടുംബാംഗങ്ങൾ പലരും ഇപ്പോൾ മറ്റു ജോലികൾ ചെയ്താണ് അഷ്ടിക്ക് വക കണ്ടെത്തുന്നത്. മൺപാത്ര നിർമ്മാണ മേഖലയിൽ രാപ്പകൽ ഭേദമന്യേ ജോലിയെടുത്ത കാലം മാറിയപ്പോൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഇപ്പോൾ ഈ ജോലിയിൽ ശേഷിക്കുന്നത്. പുതുതലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതേയില്ല. ചാത്തമംഗലം പഞ്ചായത്തിലെ ചക്കാലൻകുന്നത്ത് സങ്കേതം ഭാഗങ്ങളിലാണ് ഇവരുടെ കേന്ദ്രം. കടകളിൽ 120 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു പാത്രത്തിന് കുമ്പാരന് ലഭിക്കുന്നത് വെറും 50 രൂപ മാത്രമാണ്. കളിമണ്ണിൻ്റെയും ചൂളയ്ക്ക് വയ്ക്കാനുള്ള ചകിരിയുടെയും വിറകിൻ്റെയും മറ്റും വില പരിഗണിക്കുമ്പോൾ പലപ്പോഴും ഇത് നഷ്ടക്കച്ചവടവുമാണ്. ഇവരുടെ കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസ തൊഴിൽ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും ജില്ലാ ട്രഷറർ ചന്ദ്രൻ ചക്കാലക്കുന്നത്ത് പറയുന്നു. പിന്നെ നമ്മൾ ഈ അധ്വാനം തന്നെ രാവിലെ മുതൽ വൈകിട്ട് 7 മണി വരെ അധ്വാനം തന്നെ. ഇതിൻ്റെ അധ്വാനത്തിന് ഫലമൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മളെ വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായം കൂടിയാണ് ഈ കുമ്പാര സമുദായം. പിന്നെ പല ജാതിയിലാണ് നമ്മളെ കുമ്പാരന്മാർ അറിയപ്പെടുന്നപ്പോൾ, കുശവൻ, കുലാലൻ, അങ്ങനെ പല രീതിയിലും. സ്കൂളിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടൂല. അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിദ്യാഭ്യാസ ആനുകൂല്യമായിട്ടാൽ ഒന്നുമില്ല. 10ാം ക്ലാസ് വരെയുള്ള കുട്ടിക്ക് ഗ്രാൻറ്റ്, അത് കഴിഞ്ഞിട്ട് ഗ്രാൻറ്റ്, അതൊന്നും കിട്ടാൻ ഭയങ്കര താമസമാണ്. പിന്നെ വിദ്യാഭ്യാസം പറഞ്ഞാലും ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വിദ്യാഭ്യാസത്തിൽ വരുന്നുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് വലിയ ജോലിയിലേക്കോ വലിയ വിദ്യാഭ്യാസത്തിലേക്കോ ആരും എത്തിപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമുദായമാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ.